ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനവമിക്ക് സരസ്വതിയുടെ ചിത്രം വരച്ച ബോട്ടിലിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യണ്ടേ? അത് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ ബോട്ടിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിൽ എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. ചിത്രം വരച്ചതിന്റെ ബാക്കി പാർട്ടെല്ലാം വൈറ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് തീമാണ് കൊടുത്തത്. പെയിന്റ് ഇളകി പോകാതെ എങ്ങനെ ബേസ് കോട്ട് കൊടുക്കാമെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോയും പോയി കാണും. ഇനി ഈ ബോട്ടിലിന്റെ പുറത്ത് കുറച്ച് ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ കുറച്ച് റൗണ്ട്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ റൗണ്ട്സിനെ നമുക്ക് വെട്ടിയെടുക്കാം. ഏകദേശം 30 വൃത്തങ്ങൾ ഇതുവരെ വെട്ടിയെടുക്കാം. 2 സെന്റിമീറ്റർ വ്യാസം വരുന്ന ചെറിയ വൃത്തങ്ങളാണ്, കാരണം ഈ ബോർഡിൽ നമുക്ക് ചെറിയ ഡെക്കറേഷൻസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ചാർട്ടിൽ വെട്ടിയെടുത്ത കുഞ്ഞു വൃത്തങ്ങളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് ഇനി റൗണ്ട് ഷേപ്പുകളെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ കുഞ്ഞു സർക്കിളിനെ മടക്കി ഒരു സെമി സർക്കിൾ ആക്കാം. എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് അതിനൊരു ട്രയാങ്കിൾ മോഡലിലേക്ക് എത്തിക്കാം. ഇതുപോലെ എല്ലാ വൃത്ത ഷേപ്പിലുള്ള ചാർട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഫോൾഡ് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ആളെന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. വെട്ടി മടക്കിയെടുത്ത എല്ലാ ചാർട്ട് പീസസും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക പശു ഉപയോഗിച്ച്. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 5 വീതം ഒട്ടിച്ചെടുക്കാം. ഈ ഒട്ടിച്ചെടുത്ത ചാർട്ട് പീസസ് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് വിടർത്തിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു കുഞ്ഞ് ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ അതിൻ്റെ പുറമേ കൊടുത്തു. ഇനി ഈ കുട്ടി ഫ്ലവേഴ്സ് ഈ ബോട്ടിലിൻ്റെ പുറത്ത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. 2 സെൻറ്റിമീറ്റർ നീളം 2 സെൻറ്റിമീറ്റർ വീതിയിൽ സൈസിലുള്ള ചെറിയ കഷ്ണം പേപ്പേഴ്സാണ്. വേസ്റ്റ് പേപ്പേഴ്സാണ് കേട്ടോ വെട്ടിയെടുത്തതെല്ലാം. പെയിൻ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് കൊണ്ട് കുഞ്ഞ് സ്ട്രോ പോലെ ചുരുട്ടിയെടുത്തു. ഈ കുഞ്ഞ് സ്ട്രോകളെല്ലാം നൂല് കണ്ട് ഇതുപോലെ കെട്ടിയെടുത്തു. ഇതിന് റെഡ് കളറൂടെ കൊടുത്തു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായേക്കാണ് ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ, മീശ മാധവൻ പിള്ളേച്ചിനെ കണി കാണിക്കാനായിട്ട് 50 കൊണ്ട് ഉണർത്തുന്നില്ലേ, അതാണ്. ഇത് നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ദീപമാണ്. ഈ ദീപം ഉണ്ടാക്കിയ രീതി എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ പേപ്പർ ദീപം ഉണ്ടാക്കിയ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണുക, ട്രൈ ചെയ്യുന്നു. കുഞ്ഞു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു നല്ലൊരു ക്രാഫ്റ്റാണിത്. ഇതാണ് ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ദിവാലി. താങ്ക് യു. ബൈ ബൈ.